വെൽക്കം ടു മൈൽസ്റ്റോൺ. 2020 LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മാത്സ് ക്ലാസ്സസ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം കഴിഞ്ഞ എക്സാം, അതായത് 2017 LDC എക്സാമിൻ്റെ കുറച്ച് ജില്ലകളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. ആദ്യം നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, അങ്ങനെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ കുറച്ച് ക്ലാസ്സിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി തുടങ്ങാം. അതിനുശേഷം ടോപ്പിക് വൈസ് ക്ലാസ്സസ് ആരംഭിക്കാം. എന്തായാലും LDC എക്സാം തുടങ്ങുന്നതിന് മുന്നേ സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ ഒരു മിനിമം 6 മാസം കിട്ടും. ആ കാലത്തിനുള്ളിൽ എന്തായാലും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഉറപ്പ് തരികയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2017 കൊല്ലം ജില്ലയിൽ നടന്ന LDC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഫുൾ 20 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുമ്പോൾ വീഡിയോ നല്ല ലെങ്ത്തി ആവും. അതുകൊണ്ട് 2 പാർട്സായിട്ട് നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കയറിയാൽ ആ എക്സാമിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും 100 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ മുന്നേ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാർ മാത്സ് മാത്രം പോരാ, ബാക്കി GK ക്ലാസ്സസ് കൂടെ ഉൾപ്പെടുത്താമോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ കമൻസും മെയിൽസും ഒക്കെ വരാറുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു മൈൽസ്റ്റോൺ PSC GK എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേതായാലും മാത്സ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്ലാസ്സസും ഇതിൽ ഉൾപ്പെടുത്തും. GK മാത്രമായിട്ട്, അതുപോലെ തന്നെ ബാക്കി ഇനി വരുന്ന എക്സാം, വരാൻ പോകുന്ന എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് മറ്റൊരു ചാനൽ, മൈൽസ്റ്റോൺ PSC GK എന്ന് പറയുന്ന ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും മാത്സ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ GK ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മൈൽസ്റ്റോൺ PSC GK പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ആ ചാനലിന് ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കയറി നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന GK ക്ലാസ്സസും കൂടെ ലഭിക്കും. അപ്പോൾ നമുക്ക് അധികം വൈകാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 203² - 197² ഇതിൻ്റെ വില എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എടുത്തു ചാടി ഉത്തരം ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. കുറച്ച് ടൈം എടുക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഫാസ്റ്റ് ആയിട്ടുള്ളവർക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും. അറിയാത്തവർ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ അയ്യോ ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിൻ്റെ സ്ക്വയർ കാണാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് അത് സ്കിപ്പ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും എന്തായാലും ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും പഠിച്ചിട്ടുള്ള ഒരു പോയിന്റുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. എന്തായാലും PSC മാത്സ് ഒക്കെ സിമ്പിൾ തന്നെയായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാതെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കണം. അപ്പോൾ ഇവിടെ നോക്കാം, 203² - 197² ഇതിൻ്റെ വില എന്ത്? ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മൈൻഡിൽ ഓർമ്മ വരണം. എന്ത്? A²-B² എന്നുള്ള ഫോമിലാണ് ഇതുള്ളത്. 203² - 197² എന്ന് പറഞ്ഞാൽ A²-B² എന്നുള്ള ഫോമിലാണ് ഉള്ളത്. നമ്മൾ കുറേ ഐഡൻറ്റിറ്റീസ് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. A+B² എന്താണ്, A-B² എന്താണ്, വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, എന്താണ് A²-B² എന്ന് പറയുന്നത്? A+B (A-B) ആണ്. ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. A+B (A-B) ആണ് എന്ത്? A²-B² നമുക്കിവിടെ A² തന്നിട്ടുണ്ട്, B² തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണ്, എങ്ങനെ കണ്ടാൽ മതി? A+B (A-B) കണ്ടാൽ നമ്മുടെ ആൻസറായി. ഇവിടെ A എത്രയാണ്? A²-203². അപ്പോൾ A എന്തായിരിക്കും? 203. B എന്തായിരിക്കും? 197. അപ്പോൾ A+B (A-B) 203 - 197. ഇത് കൂട്ടിയാൽ എത്ര കിട്ടും? 400 × 203 നിന്ന് 197 പോയാൽ 6. അപ്പോൾ 400 × 6 എത്രയാണ്? 4 × 6 = 24 (2 0). അപ്പോൾ എത്ര ആൻസർ കിട്ടി? 2400 എന്ന ആൻസർ കിട്ടി. ഓപ്ഷൻ D ആയിരിക്കും ആൻസർ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ A²-B² ആണ് എന്നും, A²-B² എന്ന് പറഞ്ഞാൽ A+B (A-B) ആണ് എന്നും നമ്മുടെ മൈൻഡിൽ ഓർമ്മ വന്നാൽ നമുക്ക് ഇതിൻ്റെ ഒരു മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിൽ
ആൺകുട്ടികളും പെൺകുട്ടികളും 8:5 എന്ന അംശബന്ധത്തിലാണ്. പെൺകുട്ടികളുടെ എണ്ണം 25 ആയാൽ ആകെ എത്ര കുട്ടികൾ ഉണ്ട്? അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നോക്കാം, ആൺകുട്ടികളും പെൺകുട്ടികളും, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം എന്താണ്? 8:5. അംശബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വാല്യൂസ് ഉണ്ട്, അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് നമ്മൾ റേഷ്യോ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. 20:25 എന്നുള്ള റേഷ്യോ അംശബന്ധം ഉണ്ടെന്ന് ചോദിക്കാം. ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഏതാണ്? 20-ലും 25-ലും പോകുന്ന ഒരു നമ്പർ ഏതാണ്? 5 പോകും, അല്ലേ? അപ്പോൾ 20, 5 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 25-ൽ 5, 5 പ്രാവശ്യം. അപ്പോൾ 20:25 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 4:5 തന്നെയാണ്. അതായത് ഈ റേഷ്യോനെ രണ്ട് നമ്പറിനെയും ഒരേ നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ ആണ് 20, 25 കിട്ടുന്നത്, അല്ലേ? 4-ന് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 20 കിട്ടും, 5-ന് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 25 കിട്ടും. അപ്പോൾ ഈ റേഷ്യോയിലുള്ള രണ്ട് നമ്പറിനെയും ഒരേ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ ആ വാല്യൂവിൽ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ആ ബേസ് റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇങ്ങനെ സിംപ്ലസ്റ്റ് ഫോമിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഇത് ഒറിജിനൽ വാല്യൂ ആയിരിക്കില്ല, അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ആയിരിക്കും റേഷ്യോ. അതിന് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഗുണിച്ചതായിരിക്കും ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കാം, 8:5 എന്ന അംശബന്ധത്തിലാണ്. പെൺകുട്ടികളുടെ എണ്ണം 25. പെൺകുട്ടികളുടെ റേഷ്യോ ഏതാണ്? 5. അത് എത്ര നമ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 25 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൺകുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 5, 25 ആവണമെങ്കിൽ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചു? 5 കൊണ്ട് ഗുണിച്ചു, അല്ലേ? അപ്പോൾ റേഷ്യോയിലെ ഒരു നമ്പറിനെ ഗുണിക്കുമ്പോൾ മറ്റേ നമ്പറിനെ എന്ത് ചെയ്യണം? അതേ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 5, 25 ആവാൻ 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 8 എന്തുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്ര കുട്ടികൾ കിട്ടും? 40 ആൺകുട്ടികളും 25 പെൺകുട്ടികളും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ആകെ എത്ര കുട്ടികളുണ്ട്? 40 ആൺകുട്ടികളുണ്ട്, 25 പെൺകുട്ടികളും ഉണ്ട്. അപ്പോൾ ആകെ എത്ര കുട്ടികളായി? 65 കുട്ടികൾ ആയി. അപ്പോൾ റേഷ്യോനെ ഒരു നമ്പറിനെ 25 ആവാൻ വേണ്ടി 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഈ നമ്പറിനെ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഗുണിക്കുമ്പോൾ ആൺകുട്ടികളുടെ എണ്ണം കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട് എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15,000 രൂപ ബാങ്കിൽ സാധാരണ പലിശയ്ക്ക് നിക്ഷേപിക്കുന്നു. 2 വർഷം കൊണ്ട് 1,650 രൂപ പലിശ ലഭിക്കുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര? സാധാരണ പലിശയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇക്വേഷൻ ഉപയോഗിച്ചും ചെയ്യാം, ഇക്വേഷൻ ഇല്ലാതെയും ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് എളുപ്പം അതുപോലെ ചെയ്താൽ മതി. രണ്ട് മെത്തേഡും പറഞ്ഞുതരാം. ആദ്യം ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇക്വേഷൻ എന്താണ്? PNR/100 ആണ് പലിശ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഇവിടെ 15,000 രൂപ നിക്ഷേപിക്കുന്നു, 2 വർഷത്തേക്ക് പലിശ നിരക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെന്താണ്? 6 റെപ്രസെൻ്റ് ചെയ്തു. എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, 1,650 രൂപ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 6 കണ്ടുപിടിക്കണ്ടേ? പലിശ നിരക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 1,650 ഇവിടെ ഉണ്ട്, ബൈ 100 ഇവിടെ പോകുമ്പോൾ ഇൻറ്റു 100 ആവും. 15,000 × 2 ഇവിടെ വരുമ്പോൾ എന്താവും? 15,000 × 2 എത്രയാണ്? 30,000. 30,000 × 30,000 താഴെ വരുമ്പോൾ ബൈ 30,000 ആവും. ഇനി 0 0s എല്ലാം ക്യാൻസൽ ചെയ്യുക. 165/30 എന്ന് വരും. അപ്പോൾ 165/30 എത്രയാണ്? 30, 60, 90, 120, 150 5 പ്രാവശ്യം പോയി, ബാക്കി 15 ഉണ്ട്. 15, 30 അര പ്രാവശ്യം. അപ്പോൾ 5 അര എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഒന്നുകിൽ ഈ രീതിയിൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം, ഇല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മൾ പലിശ I എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് PNI = PNR/100 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് 6 കണ്ടുപിടിച്ചു. ഇനി നോക്കുക, 15,000 രൂപക്ക് 2 വർഷത്തേക്ക് 1,650 രൂപയാണ് പലിശ. 2 വർഷത്തേക്ക് 1,650 രൂപ പലിശ. അപ്പോൾ 1 വർഷത്തേക്ക് എത്രയാണ്? 1,650 × 2 എത്രയാണ്? 825 രൂപ. അപ്പോൾ 2 വർഷത്തേക്ക് 1,650 രൂപയാണ് പലിശ. അപ്പോൾ 1 വർഷത്തേക്ക് 825 രൂപ. എത്ര രൂപക്കാണ്? 15,000 രൂപക്ക് 1 വർഷത്തേക്ക് 825 രൂപ പലിശ. അപ്പോൾ എത്രയാണ് പലിശ ശതമാനം എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? 825 രൂപ എത്ര രൂപക്കാണ് പലിശ? 15,000 രൂപക്ക്. അപ്പോൾ ബൈ 15,000 × 100 ചെയ്താൽ ആൻസറായി. 2 വർഷത്തെ പലിശയാണ് ഇത്, 1 വർഷത്തെ 825 രൂപ. 825 രൂപ എന്ന് പറയുന്നത് 15,000 എത്ര ശതമാനം എന്ന് കണ്ടാൽ മതി. അതാണല്ലോ പലിശ നിരക്ക്. 1 വർഷത്തേക്ക് കൊടുക്കുന്നതാണ്
പലിശ എന്ന് പറയുന്നത്. അപ്പൊ പലിശ നിരക്ക് നമ്മളെപ്പോഴും ഒരു വർഷത്തേക്ക് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ 825 രൂപ 15,000 എത്ര ശതമാനം എന്ന് കാണാൻ 825 പോയി 15,000 ഇൻറ്റു 100 0,0,0 ക്യാൻസലായി 150 825 5 പ്രാവശ്യം പോകും, ബാക്കി 75 150 അര പ്രാവശ്യം. അപ്പോൾ 5.5 നമുക്ക് ആൻസർ കിട്ടും. ഒന്നുകിൽ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊന്നുകൂടെ പറഞ്ഞുതരാം. 2 വർഷത്തെ പലിശ 1,650, 1 വർഷം 825. അപ്പോൾ 1 വർഷത്തേക്ക് പലിശയായിട്ട് 825 രൂപ കിട്ടുന്നുണ്ട്. ആ 825 രൂപ എന്ന് പറയുന്നത് 15,000 എത്ര ശതമാനം എന്ന് കണ്ടാൽ മതി. എത്ര ശതമാനം എന്ന് കാണാൻ ബൈ 15,000 ഇൻറ്റു 100. ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യുക. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കി 12 സെന്റിമീറ്റർ പാദവ്യാസമുള്ള ഒരു വൃത്തസ്തോപിക നിർമ്മിച്ചാൽ വൃത്തസ്തോപികയുടെ ഉയരം എന്ത്? മാത്സിൽ കുറച്ച് വീക്കായിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഇത് ടഫാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ അവർ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സസ് കഴിയുമ്പോൾ നിങ്ങൾ അതാത് ടോപ്പിക് എന്താവും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ടോപ്പിക് വൈസ് പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ട് ചിലവർക്കെങ്കിലും തോന്നുന്നത്. അപ്പം നോക്കാം, 6 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? 12 സെന്റിമീറ്റർ പാദം വ്യാസമുള്ള വൃത്തസ്തൂപിക. ഒരു ഗോളം ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു വൃത്തസ്തൂപികയും ഉണ്ട്, കോണ്. അപ്പോൾ ഒരു സ്ഫിയറും ഉണ്ട്, ഒരു കോണും ഉണ്ട്. പിന്നീട് എന്താ പറഞ്ഞ 6 സെന്റിമീറ്റർ വ്യാസം. വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ സെന്റർ കൂടെ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക്, മറ്റൊരു ബിന്ദുവിലേക്ക് സെന്റർ കൂടിയുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ വ്യാസം എത്രയാണ്? 6 സെന്റിമീറ്റർ, മൊത്തം 6. നമുക്ക് എന്താണ് വേണ്ടുന്നത്? റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതി. അപ്പൊ ഇതിന്റെ പകുതി എത്രയാണ്? 3 കിട്ടി. അതുപോലെ ഇവിടെയോ തന്നെ മൊത്തം വ്യാസം എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്, റേഡിയസ് ആരം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. ഇനി നോക്കുക, ഇതിന്റെ ഗോളം ഉരുക്കിയിട്ടാണ് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ വോളിയം എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും അല്ലെ? സെയിം ക്വാണ്ടിറ്റി ആണ്. ഇത് ഉരുക്കിയിട്ട് അതിനെ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പൊ അതിന്റെ അളവ് എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. അപ്പോൾ സ്ഫിയറിന്റെ, ഗോളത്തിന്റെ വ്യാപ്തം കാണേണ്ട ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? 4/3 πr³ ആണ്. ഓക്കെ, കോണിൻ്റെ നമുക്കറിയാം എന്താണ്? 1/3 πr² h ആണ്. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിന്റെ അളവ് സെയിം തന്നെയാണ്, ഇത് ഒരുക്കിയിട്ട് ഇത് നിർമ്മിക്കുന്നത് കൊണ്ട് ഇതിന്റെ രണ്ടിന്റെ വ്യാപ്തം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ 4/3 πr³ ആണ് ഗോളത്തിന്റെ വ്യാപ്തം, 1/3 πr² h ആണ് വൃത്തസ്തൂപികയുടെ വ്യാപ്തം. ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. നമ്മൾ ജിയോമെട്രിയുടെ ക്ലാസ്സസ് ഇനി ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ഓരോന്നിന്റെ ഇക്വേഷൻസും സെപ്പറേറ്റ് പഠിക്കും. അപ്പൊ ഇതൊക്കെ മൈൻഡിൽ നിൽക്കും. ഇനി നോക്കുക, ഇവിടെ 4/3 ഉണ്ട്, പൈ അതുപോലെ തന്നെ എഴുതുക. ആർ എത്രയാണ്? ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, റേഡിയസ് 3 ആണ്. അപ്പൊ 3³, 3 × 3 × 3 സമം 1/3 πr² ഉണ്ട്. r² ആർ എത്രയാണ്? 6 ആണ്. അപ്പൊ 6 × 6 h നമുക്കറിയില്ല, h എന്ന് തന്നെ എഴുതും. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വൃത്തസ്തൂപികയുടെ ഉയരം, അതായത് h ആണ് വൃത്തസ്തൂപികയുടെ ഉയരം. ഇനി നമുക്ക് ഇതിൽ നിന്ന് h കണ്ടുപിടിക്കാലോ. ഈക്വൽ സൈനിന്റെ രണ്ട് സൈഡിലും സെയിം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും ഇങ്ങനെ എഴുതുമ്പോൾ. ഇവിടെ ഒരു പൈ ഉണ്ട്, ഈക്വൽ സൈനിന്റെ നെക്സ്റ്റ് സൈഡിലും എന്തുണ്ട്? പൈ ഉണ്ട്. അപ്പോൾ പൈയും നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 1/3 ഉണ്ട്. അപ്പോൾ 1/3 ഉം 3 ഉം ക്യാൻസൽ ചെയ്യാം. ഇനി എന്താക്കാം? ബാക്കി നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്യാം. എച്ച് സമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ എച്ചിനെ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കി ഇതിനൊക്കെ എന്ത് ചെയ്യണം? ഈ സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ ഇപ്പൊ എന്തൊക്കെയുണ്ട്? 4 ഉണ്ട് × 3 × 3 × 3 ഉണ്ട്, ഡിവൈഡഡ് ബൈ ഇവിടെ 6 × 6 നമ്മൾ ഈ സൈഡിലേക്ക് × 6 × 6 ഈ സൈഡിൽ വരുമ്പോൾ എന്താവും? ബൈ 6 × 6 3 6 ൽ 2 പ്രാവശ്യം 2 2 4 പോയി, ബാക്കി എത്ര മാത്രമേ ഉള്ളൂ? 3 മാത്രമേ ഉണ്ട്. അപ്പൊ എച്ച് എത്രയാണ്? വൃത്തസ്തൂപിയുടെ ഹൈറ്റ് നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. അപ്പൊ രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താണ്? 4/3 πr³ ഉം 1/3 πr² ഇത് അറിഞ്ഞാല് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ജിയോമെട്രി ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും വിസ്തീർണവും ചുറ്റളവും അതുപോലെ തന്നെ വ്യാപ്തവും ഒക്കെ കാണേണ്ട ഇക്വേഷൻ പഠിക്കും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, 10, 25, 46, 73, 106 അടുത്ത പദം ഏത്?
ഒരു സംഖ്യാശ്രേണിയാണ് തന്നിട്ടുള്ളത്. അതിന് നെക്സ്റ്റ് പദം എന്ത് ചെയ്യണം? നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഇവിടെ നോക്കാം, പത്തും ഇരുപത്തഞ്ചും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? പതിനഞ്ച്. പത്തിനോട് പതിനഞ്ച് കൂട്ടിയാൽ ഇരുപത്തഞ്ച് കിട്ടും. ബാക്കിയുള്ള ഡിഫറൻസ് നോക്കിക്കോളൂ. ഇരുപത്തഞ്ചും നാൽപ്പത്തി ആറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ആറിന്ന് അഞ്ച് പോയാൽ ഒന്ന്, നാലിന്ന് രണ്ട് പോയാൽ രണ്ട്. ഓക്കെ, ഇനി എഴുപത്തി മൂന്നും നാൽപ്പത്തി ആറും നിങ്ങൾ സെപ്പറേറ്റ് എഴുതി കുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുകിൽ നാൽപ്പത്തി ആറിനോട് എത്ര കൂട്ടിയാൽ എഴുപത്തി മൂന്ന് കിട്ടുന്നുണ്ടെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കുറക്കാം. നാൽപ്പത്തി ആറും നാലും അൻപതായി. അപ്പോൾ അൻപത്, ഇരുപത്തി മൂന്ന് നാലും ഇരുപത്തി ഏഴാണ് ഇവിടെയുള്ള ഡിഫറൻസ്. അടുത്തത് നൂറ്റി ആറും എഴുപത്തി മൂന്നും. നൂറ്റി ആറിന്ന് എഴുപത്തി മൂന്ന് കുറച്ച് എത്രയാണ്? ആറിന് മൂന്ന് പോയ മൂന്ന്, പത്തിന്ന് ഏഴ് പോയ മൂന്ന്, മുപ്പത്തി മൂന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കാം, പതിനഞ്ച്, ഇരുപത്തൊന്ന്, ഇരുപത്തേഴ്, മുപ്പത്തി മൂന്ന്, അവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്താണ്? പതിനഞ്ച് ഇരുപത്തൊന്ന് ആവണമെങ്കിൽ എത്ര കൂട്ടിയാൽ മതി? ആറ് കൂട്ടിയാൽ മതി. ഇരുപത്തൊന്ന് ഇരുപത്തേഴ് ആവണമെങ്കിൽ ആറ് കൂട്ടിയാൽ മതി. ഇരുപത്തേഴ് മുപ്പത്തി മൂന്ന് ആവണമെങ്കിൽ ആറ് കൂട്ടിയാൽ മതി. അപ്പോൾ നെക്സ്റ്റ് നമ്പറും എത്ര ആയിരിക്കണം? മുപ്പത്തി മൂന്നിനോട് ആറ് കൂട്ടിയ നമ്പർ ആയിരിക്കണം. എത്രയാണ്? മുപ്പത്തി ഒൻപത് എന്ന് കിട്ടും. അപ്പോൾ ഇതും ഇവിടെ എഴുതിയത് എന്താണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കണം? മുപ്പത്തൊമ്പതായിരിക്കണം. അതായത് ഇതിനോട് ഇത് കൂട്ടിയ നമ്പർ ആയിരിക്കും ഇവിടെ എഴുതേണ്ടത്. ഒമ്പത് ആറും പതിനഞ്ചിന് അഞ്ച്, ബാക്കി ഒന്ന്, നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ സംഖ്യാശ്രേണിയൊക്കെ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കി എങ്ങനെയാണ് ചെയ്തേ, പത്തും ഇരുപത്തഞ്ചും പതിനഞ്ചാണ് ഡിഫറൻസ്, പിന്നെ ഇരുപത്തൊന്നുണ്ട് ഇവിടെ ഡിഫറൻസ്, ഇരുപത്തേഴ് ഡിഫറൻസ്. അപ്പോൾ ആറ് 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 കൂട്ടിയിട്ടുള്ള ഈ ഡിഫറൻസിൽ ആറ് 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 കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആറ് ആറ് കൂട്ടുമ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, എക്സ് പ്ലസ് ടു ബൈ എക്സിൻ്റെയും എക്സ് മൈനസ് ടു ബൈ എക്സിൻ്റെയും ശരാശരി എത്ര? ശരാശരി എന്ന് വെച്ചാൽ എന്താണ്? ആകെ ഡിവൈഡഡ് ബൈ എണ്ണാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ മൂന്ന്, നാല്, അഞ്ച്, ഈ നമ്പേഴ്സിൻ്റെ ശരാശരി എന്ന് പറയുന്നത് എന്താണ്? മൂന്ന് നമ്പേഴ്സും കൂടെ കൂട്ടിയിട്ട് അതിനെ എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഹരിക്കുക. അഞ്ച്, നാല്, ഒൻപത്, ഒൻപത്, മൂന്ന്, പന്ത്രണ്ട്, ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? മൂന്ന്. അപ്പോൾ ടോട്ടൽ വാല്യൂവിനെ എണ്ണം കൊണ്ട് ഹരിച്ചതാണ് ശരാശരി. ഇവിടെ അതുപോലെ തന്നെ ഇതിൻ്റെ ശരാശരി ചോദിക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ ടോട്ടൽ കാണുക, അതായത് ആഡ് ചെയ്യുക, അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്. അതായത് എക്സ് പ്ലസ് ടു ബൈ എക്സ് ഒരു വാല്യൂ ആയി, അതിൻ്റെ കൂടെ എക്സ് മൈനസ് ടു ബൈ എക്സ് കിട്ടിയ ചെയ്താൽ എന്തായി? ടോട്ടൽ വാല്യൂ ആയി കൂട്ടി. ഹോൾ ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം. രണ്ടു കൊണ്ട് ഹരിച്ചാൽ ആൻസറായി. ഇതൊക്കെ ചെയ്യാൻ എളുപ്പമാണ്, ഇങ്ങനെ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താഴെ രണ്ട് സൈഡിലും എക്സ് ആണ്, അപ്പോൾ നമുക്കിങ്ങനെ എങ്ങനെ എഴുതാം? മുകളിലെ എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് മൈനസ് ടു, ഇതിനെ ഒരുമിച്ച് എഴുതാം. താഴെ എന്താണ്? രണ്ടും എക്സ് ആയതുകൊണ്ട് രണ്ടിനും കൂടെ കോമൺ ആയിട്ട് ഒരു എക്സ് ഇട്ട് കൊടുക്കുക. മുകളിലത്തെ വാല്യൂ പ്ലസ് ചെയ്ത് എഴുതുക. ഇവിടെ ഒരു പ്ലസ് ടു ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ടു ഉണ്ട്, അപ്പോൾ ക്യാൻസലായി. ഈ ബൈ ടു ഇവിടെ തന്നെ ഉണ്ട്, ബൈ ടു അതുപോലെ എഴുതി. ഈ ബൈ ടു എക്സും എക്സും മാത്രം ബാക്കിയുണ്ട്. എക്സും എക്സും കൂട്ടിയാൽ എത്രയാണ്? രണ്ട് എക്സ്. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ബൈ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ടു. എക്സും എക്സും ക്യാൻസലായി. അപ്പോൾ രണ്ടേ ബൈ രണ്ട് എന്ന് വരും. രണ്ടേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? ഒന്ന് എന്നാണ് ആൻസർ. ഒന്നുകൂടെ പറയാം, ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യുക, എന്നിട്ട് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് വാല്യൂസ് ആഡ് ചെയ്തു, രണ്ട് കൊണ്ട് ഹരിച്ചു. ആഡ് ചെയ്യുമ്പോൾ താഴെ രണ്ട് സ്ഥലത്തും എന്താണ്? എക്സ് ആണുള്ളത്. അപ്പോൾ താഴെ സെയിം ആണെങ്കിൽ, ഛേദം സെയിം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഛേദം അതുപോലെ എഴുതി മുകളിലുള്ള വാല്യൂസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് പ്ലസ് ടു പ്ലസ് എക്സ് മൈനസ് ടു അതുപോലെ എഴുതി. പ്ലസ് രണ്ടും മൈനസ് രണ്ടും എന്ന് പറഞ്ഞാൽ സീറോ ആണ് അല്ലേ. ഒരു പോസിറ്റീവ് വാല്യൂം ഒരു നെഗറ്റീവ് വാല്യൂം സെയിം നമ്പേഴ്സ് കൂട്ടുമ്പോൾ സീറോ ആയിരിക്കും. അപ്പോൾ പ്ലസ് ടു മൈനസ് ടു ക്യാൻസലായി. ബാക്കി എന്താണുള്ളത്? എക്സ് പ്ലസ് എക്സ് എത്ര? രണ്ട് എക്സ്. താഴെയുള്ള എക്സും ഉണ്ട് രണ്ടും ഉണ്ട്. അപ്പോൾ രണ്ട് എക്സ് ബൈ എക്സ് ഈ രണ്ട് അതുപോലെ എഴുതി. അപ്പോൾ മുകളിലും താഴെയും എക്സ് ഉണ്ടാകുമ്പോൾ എക്സും എക്സും പോയി, ബാക്കി രണ്ട് മാത്രമേ ഉള്ളു. അപ്പോൾ രണ്ടേ ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ കിട്ടും? ഒന്ന് എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്ന് മുതൽ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഇത് നമ്മൾ മുന്നേയുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് മുതൽ അൻപത് വരെ, അതായത് എൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണേണ്ട ഇക്വേഷൻ എന്താണ്? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു. അതായത് അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണൽ സംഖ്യകളാണേ. അപ്പോൾ അൻപത് വരെയുള്ള എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ്. അൻപത് വരെയുള്ള നമ്പേഴ്സിൻ്റെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? അൻപത് ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത നമ്പർ അൻപത്തി ഒന്ന് ബൈ രണ്ട്.
ഓക്കെ ആണല്ലോ. അപ്പൊ 100 വരെയുള്ള എണ്ണസംഖ്യകളുടെ തുകയാണെങ്കിൽ എന്തായിരിക്കും? 100 × തൊട്ടടുത്ത നമ്പർ 101/2. 20 വരെയുള്ള എണ്ണസംഖ്യകളാണെങ്കിൽ 20 × 21/2. അപ്പൊ എത്ര വരെയുള്ളത് കാണണോ അത് ഇൻറ്റു തൊട്ടടുത്ത നമ്പർ 51, ഒന്ന് കൂട്ടിയ നമ്പർ ബൈ 2 ചെയ്താൽ നമ്മുടെ ആൻസറായി. നോക്കാം, 50 × 51 എത്രയാണ്? 50 × 50 2500 അല്ലേ, 50 സ്ക്വയർ. അതിൻ്റെ കൂടെ ഒരു 50 കൂടെ കൂട്ടിയാൽ പോരെ, അപ്പോൾ 2550 കിട്ടും. ഇത് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 2550. അപ്പോൾ 2550/2. 2550 പകുതി എത്രയാണ്? 1275 എന്ന് കിട്ടി. എങ്ങനെയാണ് ഗുണിച്ചത്? 50 × 51 ആണല്ലേ. 50 × 50 നമുക്കറിയാം, 50 സ്ക്വയർ 2500. നമുക്ക് 50 × 51 ആണ് വേണ്ടത്. ഒരു 50 കൂടെ കൂട്ടണം അതിൻ്റെ കൂടെ. അപ്പോൾ 50 കൂടെ കൂട്ടുമ്പോൾ 2550 എന്ന് കിട്ടും. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1275 എന്ന് കിട്ടും. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കുന്ന മെത്തേഡൊക്കെ നമ്മൾ ബേസിക് മാത്സിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവർ അത് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അടുത്ത ചോദ്യം, എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിയാൽ എ ബിയുടെ എത്ര ശതമാനം ആണ്? എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? 10% എന്ന് പറഞ്ഞാൽ 10/100, 5% എന്ന് പറഞ്ഞാൽ 5/100. അപ്പോൾ എയുടെ ബി ശതമാനം എന്ന് പറഞ്ഞാൽ ബി ബൈ 100 ഒക്കെ ആണല്ലോ. ശതമാനം എന്ന് വെച്ചാൽ എന്താണ്? ബൈ 100 അല്ലേ. 50% എന്ന് വെച്ചാൽ 50/100, 10% എന്ന് വെച്ചാൽ 10/100. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എയുടെ ബി ശതമാനം എന്ന് വെച്ചാൽ ബി ബൈ 100. അതും പിന്നെ എന്താ വേണ്ടേ? ബിയുടെ എ ശതമാനം കൂട്ടണം പ്ലസ് ബിയുടെ എ ശതമാനം എന്ന് വെച്ചാൽ എ ബൈ 100 കൂട്ടിയാൽ എ ബിയുടെ എത്ര ശതമാനം എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇവിടെ നോക്കുക, എ ബി ബൈ 100 എ ബി ബൈ 100 അല്ലേ. ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാലും എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും സെയിം തന്നെയല്ലേ ഗുണിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ എ ബി ബൈ 100, ഇവിടെ എ ബി ബൈ 100. അപ്പോൾ 2 എ ബി ബൈ 100 എന്ന് കിട്ടും ആൻസർ. അപ്പോൾ എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനവും നമ്മൾ കൂട്ടിയപ്പോൾ ഇത് കിട്ടി. എന്താണ് ക്വസ്റ്റ്യൻ? ഇത് എ ബിയുടെ എത്ര ശതമാനം? ഇവിടെ നോക്കുക, ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടും. എ ബിയുടെ 2/100, അതായത് 2%. ഓക്കെ ആണല്ലോ. എയുടെ ബി ശതമാനവും ബിയുടെ എ ശതമാനം കൂട്ടിയാൽ 2 എ ബി/100 എന്ന് കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എ ബിയുടെ എത്ര ശതമാനം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എ ബിയുടെ എത്ര ശതമാനമായിട്ടാണ് കിട്ടുന്നത്? 2/100. 2/100 എന്ന് പറഞ്ഞാൽ 2%. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 4/7 പ്ലസ് 7 1/3 പ്ലസ് 3 3/5 സമം എത്ര? ഇവിടെ നോക്കുക, ഇതൊരു മിശ്ര ഭിന്നായിട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? മിശ്ര ഭിന്ന എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? 1 4/7 ഇതിനെങ്ങനെയാണ് സാധാരണ ഭിന്നസംഖ്യയാക്കി എഴുതുന്നത്? ഫസ്റ്റ് ഈ സൈഡിലുള്ള 2 നമ്പേഴ്സ് ഗുണിക്കുക, താഴെയും സൈഡിലുള്ളത്. അപ്പോൾ 1 7 7, അതിൻ്റെ കൂടെ മുകളിലുള്ള നമ്പർ കൂട്ടുക, എത്രയാണ്? 11. താഴെ എത്രയാണോ ഉള്ളത് അത് അതുപോലെ എഴുതുക. നമ്മൾ ബേസിക് മാത്സിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബേസിക് മാത്സിൻ്റെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. മാത്സ് കുറച്ച് വീക്ക് ആയിട്ടുള്ളവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സിമ്പിളായിട്ട് മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് കാണാത്തവരത് കാണുക. ഇനി 7 1/3, അതുപോലെ തന്നെ 3 7 ഗുണിക്കുക. സൈഡിലും താഴെയുള്ള നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. 3 7 21, 21 മുകളിലുള്ള നമ്പർ അതിൻ്റെ കൂടെ കൂട്ടുക, എത്ര? 22/, താഴെ എത്രയാണോ ഉള്ളത് അത് അതുപോലെ എഴുതുക. പ്ലസ് 3 5 ഗുണിക്കുമ്പോൾ 15. 15 കൂടെ മുകളിലുള്ള നമ്പർ കൂട്ടുക, എത്ര കിട്ടും? 18/5. എന്ന് നോക്കുക, എന്താണ്? 3 ഭിന്നസംഖ്യകൾ കൂട്ടണം. 3 ഭിന്നസംഖ്യകൾ എങ്ങനെ കൂട്ടുക? ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എൽസിഎം എടുത്തിട്ട് ചെയ്യുക അല്ലേ. 7 3 5, അതിൻ്റെ എൽസിഎം എത്രയാണ്? അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഓപ്ഷൻസ് നോക്കിയാൽ മതി. നോക്ക്, 105 105 105 105, താഴെ 105 കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ എൽസിഎം എത്ര തന്നെയാണ്? 105. ഇനി നോക്കുക, മുകളിലുള്ള നമ്പർ കണ്ടുപിടിക്കണം. 7 105 ആവണമെങ്കിൽ എന്തായാലും അതിന് ഒരു നമ്പർ കൊണ്ട് ഗുണിക്കണം അല്ലേ. അതിപ്പോൾ 11 എന്ത് ചെയ്യണം? അതേ നമ്പർ കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. ഇവിടെ ഇപ്പോൾ ഗുണിക്കാതെ തന്നെ ഇവിടെ 11 22 18 3 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എത്രയോ നമ്പർ കൊണ്ട് ഗുണിച്ചിട്ടാണ് 3 ശരിക്കും 105 കിട്ടിയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഗുണിക്കാതെ തന്നെ ഇത്രയും വലിയ നമ്പേഴ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാൽ എന്തായാലും 21 8 25 ആയിരിക്കില്ല ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻസ് നോക്കുക, നമുക്കിവിടെ ഓപ്ഷൻസ് ഫേവർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഇവിടെ 1313 ഉണ്ട്, ബാക്കിയൊക്കെ ചെറിയ നമ്പേഴ്സാണ്. ബാക്കിയും കൂടെ വലിയ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റൂ. പക്ഷെ ഇവിടെ 1 മാത്രമേ വലിയ നമ്പർ തന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ
ഇരുപത്തൊന്ന് എട്ട് ഇരുപത്തഞ്ച് ചെറിയ നമ്പേഴ്സാണ്. എന്തായാലും ഈ മുകളിലുള്ള നമ്പേഴ്സൊക്കെ കൂട്ടിയാൽ ഇരുപത്തൊന്നും എട്ടും ഇരുപത്തഞ്ചും കിട്ടില്ല, ഗുണിക്കാതെ തന്നെ കിട്ടുന്നില്ല. പിന്നെ എന്തായാലും താഴെ തന്നെ ഗുണിക്കുന്ന പോലെ മുകളിൽ ഗുണിച്ചാൽ എന്തായാലും അതിനേക്കാളും വലിയ നമ്പർ ആയിരിക്കില്ല കിട്ടുക. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതാം, ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് എഴുതാം. നൺ ഓഫ് ദിസ് ഇവയൊന്നും അല്ലാതെ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കിവിടെ വേറെ ഓപ്ഷൻസ് ഒന്നും തരാത്തത് കൊണ്ട് ഇത് തന്നെയായിരിക്കും ആൻസർ. ഒന്നുകിൽ ഉത്തരം തെറ്റായിരിക്കും അല്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും ആൻസർ. എങ്ങനെയായാലും കുഴപ്പമില്ല അല്ലേ, ഉത്തരം തെറ്റാണെങ്കിൽ എന്തായാലും ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. പക്ഷെ നമ്മൾ ഇതായിരിക്കും ആൻസർ. ഇവിടെ നമ്മൾ നോക്കി ടൈം അതിന് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓപ്ഷൻസ് കൂടെ നോക്കിയിട്ട് നിങ്ങൾ ഉത്തരം പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്യുക. കംപ്ലീറ്റ് ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്ന് 2017 കൊല്ലം ജില്ലയിൽ നടന്ന LDC എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കയറിയാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ GK ക്ലാസ്സസ്, പെർട്ടിക്കുലർ എക്സാമിൻ്റെ GK ക്ലാസ്സസ് കിട്ടാൻ വേണ്ടിയിട്ട് മൈൽസ്റ്റോൺ PSC GK എന്ന് പറയുന്ന ചാനലിൽ കയറി നോക്കുക. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.